അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ വാഗണറിന്റെ മേക്ക് ഓവർ വീഡിയോ പാർട്ട് 2 ആണ്. നമ്മളെ പാർട്ട് 1 കണ്ടായിരുന്നു. നമ്മളെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം നമ്മളെ ക്യാമറയാണ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. അതിൽ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാക്കിയുള്ള വർക്കുകളൊക്കെ നമ്മുടെ പാർട്ട് 2 നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ ചാനലിൻ്റെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സ് വാഗൻ പോളോടെ കേട്ടോ, പോളോ 2018 മോഡൽ പോളോടെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ് അടുത്ത നെക്സ്റ്റ് വരാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വാഗണറിൻ്റെ പാർട്ട് 2 എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഹെഡ് ലൈറ്റ് പോളിഷ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സീറ്റ് കവർ അടിക്കുന്നുണ്ട്, ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്, പിന്നെ ഡിഫ്യൂസർ വെക്കുന്നുണ്ട്, ഫ്രണ്ട് സ്പ്ലിറ്റർ വെക്കുന്നുണ്ട്, നമ്മുടെ DR4 ഗ്ലാമ്പ് വെക്കുന്നുണ്ട്, പിന്നെ നല്ല ചെറിയ വർക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഡിഫ്യൂസർ ചെയ്യുന്നുണ്ടോ. ഇനി ഇവിടെ ഒരു ഈ ഒരു ഗ്യാപ്പ് കാണില്ലേ, അത് രണ്ട് സ്ക്രൂ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് അടഞ്ഞ് നമ്മളെ ഡിഫ്യൂസറിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മളിതില് ബമ്പർ ചെയ്യാനുള്ളത് ആകെ ഫോഗിലാകുമ്പോൾ പിന്നെ നമ്മുടെ ഫ്രണ്ട് ഗ്രില്ല്, നമ്മുടെ ജീപ്പ് കോമ്പസിൻ്റെ ടൈപ്പ് ഗ്രില്ല് വെക്കാനായിട്ടാണ് ഇത് അയച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഫോഗിലാകുമ്പ് ഇനി നമ്മൾ ഈ ഹെഡ്ലൈറ്റ് ഒന്ന് റീസ്റ്റോർ ചെയ്യേണ്ട കേട്ടോ. നമ്മളിതിന്റെ പേട് അയച്ചിട്ടുണ്ട് കേട്ടോ, ഫോഗ് പേട് അയച്ചിട്ടുണ്ട്. നമുക്ക് റൗണ്ട് വരണില്ലേ, അതുകൊണ്ട് പേട് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഗ്രില്ല് ആയിട്ടുണ്ട്, നമ്മുടെ ജീപ്പ് കോമ്പസിന്റെ ഗ്രില്ല് ആയിട്ടുണ്ട്. ഈ ഹോള് നമ്മൾ കട്ട് ചെയ്തെടുക്കണം, റൗണ്ടിൽ കട്ട് ചെയ്യണം. അത് ഇങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ.
അപ്പൊ നമ്മുടെ ഈ പേട് നമ്മൾ ഫോഗിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നമുക്ക് ആ ഫോഗിലാമ്പ് ഒന്ന് കയറ്റി മതിട്ടോ. നമ്മള് ഒരു സൈഡ് ഫോഗിലാമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കാണാൻ നമ്മുടെ ഫോഗിലാമ്പ്, ഡി ആർ എം ടൈപ്പ് ഫോഗിലാമ്പ് തീരുന്നു. ഇവിടെ കൂടി ഇൻസ്റ്റാൾ ചെയ്യണ്ടാ. ഇതാണ് കമ്പനി വരുന്ന സീറ്റ് കവർ വരുന്നത്. പിന്നെ മേളിൽ നമ്മൾ ചെയ്താണ്, പിന്നെ മേളിൽ അവർ ചെയ്തായിരുന്നു കേട്ടോ. അത് മാറ്റിയിട്ട് നമ്മുടെ സീറ്റ് കവർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് സാധാ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്താണ് കേട്ടോ. നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്, ഡബിൾ ഫോമാണ് ചെയ്താണ്. ഇതാണ് ഇതിന്റെ ഉൾവശത്തിന്റെ അവസ്ഥ കേട്ടോ. നമ്മുടെ ഈ ഫോഗിലാമ്പിന്റെ വയറിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാർട്ട് ലൈറ്റ് ഇടുമ്പോ അതിന്റെ റിങ് കത്താ, ഡേ ലൈറ്റിൽ വേണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. പാർട്ട് ലൈറ്റ് കത്തുമ്പോ അതിന്റെ റിങ് കത്താ. പിന്നെ നമ്മുടെ ഫോഗിലാമ്പ് സ്വിച്ച് ഓൺ ആക്കുമ്പോ, നമ്മൾ അവിടെ ഒരു സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ടുണ്ട്, ആ സ്വിച്ച് ഓൺ ആക്കുമ്പോ ഫോഗിലാമ്പ് കത്തുന്ന രീതിയിലാണ്. പിന്നെ ഇൻഡിക്കേഷൻ, ടേൺ ഇൻഡിക്കേഷൻ വരുമ്പോ യെല്ലോ ലൈറ്റ് കത്തുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത് കേട്ടോ. കാരണം നമ്മൾ ബമ്പർ ഫിറ്റ് ചെയ്ത് കണക്ഷൻ കൊടുക്കാൻ പോവാ കേട്ടോ. ഫോഗിലാമ്പിന്റെയും നമ്മുടെ ഗ്രില്ലിന്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്വിഫ്റ്റ് കാണിച്ചു തരാം. ഈ ഗ്രില്ല് നമ്മളെ ജീപ്പ് കോമ്പസ് ടൈപ്പ് വെച്ചിട്ടുണ്ട് ഗ്രില്ല്. ഒരു സൈഡ് എന്ത് ചെയ്യട്ടെ,
പാർക്ക് ഓഫ് ചെയ്ത് ഇന്ത്യയുടെ പ്രതിട്ടെ അടിപൊളി. നമ്മുടെ ഈ വീഡിയോയിൽ ചെറിയൊരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്ററിൻ്റെയും ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷൻ്റെ വീഡിയോ നമ്മൾ വേറൊരു മൊബൈലിൽ എടുത്തായിരുന്നു. എൻ്റെ ഫോൺ ജസ്റ്റ് ഒന്ന് കുത്തിരാൻ ഓഫായി പോയിട്ട് ഒന്ന് കുത്തിരാൻ വെച്ചപ്പോൾ വേറെ ഫോണിലെടുത്തായിരുന്നു. ആ പുള്ളി അത് കല്യാണത്തിന് പോയിട്ട് സ്പേസിലാണ് അത് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. പിന്നെ കുറേ പേർക്ക് ഡൗട്ടുകളുണ്ട് കേട്ടോ. പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടി കട്ടാവോ, നമ്മളെ വയറിങ് ഗ്യാരണ്ടി കട്ടാവോ, നമ്മൾ ലൂപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വയറിങ് കട്ടാവോ എന്നുള്ളൊരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തെന്ന് വെച്ച് ഞാൻ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പുതിയൊരു വണ്ടി വാങ്ങിച്ചിട്ട് നമുക്ക് ആക്സസറീസ് ഫിറ്റിങ്സ് അതിൽ ചെയ്യണമെങ്കിൽ കമ്പനി കൊടുത്തേന്ന് കപ്ലർ വഴി കൊടുത്തേന്ത് ആകെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വയറ് അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങളുള്ളൂ. പിന്നെ സെൻട്രൽ ലോക്കിൻ്റെ ജസ്റ്റ് ചില വണ്ടിയിൽ മാത്രം കപ്ലർ ഇട്ട് കപ്ലർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കമ്പനി തന്നെ തന്നിട്ടുണ്ട്, നമുക്ക് ഫ്യൂസ് കേരിയറിൻ്റെ അവിടെ ഒരു പോർട്ട് തന്നിട്ടുണ്ട്. അതിൽ സപ്ലൈ ഉണ്ടാവും, ഫ്രീ സോക്കറ്റ്സ് ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആക്സസറീസ് ഫിറ്റിങ്സ് ചെയ്യാനുള്ള ഒരു കീ ഓൺ കറണ്ടും ഉണ്ടാവും, ഒരു ഡയറക്റ്റ് കറണ്ടും ഉണ്ടാവും. സെപ്പറേറ്റ് വെക്കുന്ന ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. സെൻട്രൽ ലോക്ക് ഉണ്ടാവും, ഫോഗ് ലാമ്പ് ഉണ്ടാവും, പിന്നെ ഉള്ളത് ഇൻഫോടൈം സിസ്റ്റം. അതിൻ്റെ കേസ് ഞാൻ പറയാം കപ്ലർ ടു കപ്ലറാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൺ ഉണ്ടാവും. ഹോണൊക്കെ നമ്മളെ ഇതിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. ഇപ്പോൾ എല്ലാ ഒരുവിധം വണ്ടിയിലൊക്കെ റീലിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് റീൽ വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സെപ്പറേറ്റ് എയറോണൊക്കെ വെച്ച് വെക്കുമ്പോഴാണ് നമുക്ക് ഹെവി ഡ്യൂട്ടി റീൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി നമ്മൾ വയറിങ് ആയിട്ടൊന്നും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ആക്സസറീസിന് സപ്പ എടുക്കണമെങ്കിൽ അതിൻ്റെ ഫ്യൂസിൽ തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ടാവും. അത് അറിയണവർക്ക് അറിയാൻ പറ്റും, നല്ല ടെക്നീഷ്യന്മാർക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്യൂസ് കേരിയറിൽ തന്നെ അതിൻ്റെ ഒരു ഫ്രീ പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. കാരണം നമുക്ക് ഇനി എക്സ്ട്രാ ഏതെങ്കിലും സപ്ലൈ എടുക്കണമെങ്കിൽ ഒരു രണ്ട് വയറെന്ന് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവും, കീ ഓൺ കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഏത് ഇപ്പോൾ ഡയറക്റ്റ് റീൽ വെക്കണമെങ്കിൽ ഡയറക്റ്റ് കണക്ഷൻ എടുക്കുക. ഇനിയിപ്പോൾ വേറെ എക്സ്ട്രാ കീ ഓൺ ആക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന സംഭവങ്ങൾക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ആ കീ ഓൺ കാരണം എടുക്കുക. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടി കാര്യങ്ങൾക്കൊന്നും വേറൊരു യാതൊരു കുഴപ്പം ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഡൗട്ടുകളെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. പിന്നെ ലൂപ്പിംഗ് ആണ്, കട്ടിംഗ് ഒന്നും വരില്ല. ലൂപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. കമ്പനിയിലായാലും ഇപ്പോൾ റിവേഴ്സ് ക്യാമറയ്ക്ക് ആയാലും ഇപ്പം നമുക്ക് ഒരു സബ് വയ്ക്കണം, അതിൽ കൺവേർട്ടർ ഇല്ലാത്ത വണ്ടികൾക്ക് സബ് വയ്ക്കണമെങ്കിലും സ്പീക്കർ വയറിന് ലൂപ്പ് ചെയ്ത് തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്യുക. കാരണം കൺവേർട്ട് ഇട്ട് ചെയ്യുക, അത് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കൺവേർട്ട് ചെയ്താൽ മതി എന്നുള്ളൂ. വേറെ യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയതിനായിട്ട് ഞാൻ വേണം ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് പുതിയ വണ്ടിക്ക് വയറ് കട്ട് ചെയ്യാണ്ട് എങ്ങനെ ചെയ്യാം, എങ്ങനെയൊക്കെ രീതിയിലെടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. എന്തായിട്ട് ചെയ്യാം, എന്തായാലും ടൈം എടുക്കും. ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത് ആരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ.